വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ മനോജ്, വിപ്ലച്ചാറിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എങ്ങനെ ഒരു പ്രൈവറ്റ് എംപ്ലോയിക്ക് തൻ്റെ ജീവിതം എങ്ങനെ വളരെ സേഫായിട്ട് അതുപോലെ തന്നെ നല്ലൊരു പ്ലാനിങ്ങോടുകൂടി നയിക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയായിരുന്നു ഞാൻ എടുത്ത സബ്ജക്റ്റ്. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് വളരെ ചെറിയ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ എമൗണ്ട് ഒന്നുമല്ല 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന എന്നാണ് ഈ പോളിസിയുടെ പേര്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ പോളിസിയെ പറ്റി. കുറെ നാളുകളായി തന്നെ ഈ പോളിസി അവൈലബിൾ ആയിട്ടുള്ളതാണ്. ബാങ്ക് ത്രൂ ആണ് ഈ പോളിസി നൽകിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കും ആ ബാങ്ക് അക്കൗണ്ടുമായി ഒരു മൊബൈൽ നമ്പർ ബന്ധിപ്പിച്ചിട്ടുള്ളവർക്കുമാണ് ഈ പോളിസി അവൈൽ ചെയ്യാൻ പറ്റുന്നത്. ഈ പോളിസിയുടെ പ്രീമിയം എമൗണ്ടിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. മറ്റൊന്നുമല്ല, വെറും 12 രൂപയാണ് ഈ പോളിസിയുടെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത്. ഈ 12 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഈ പെർട്ടിക്കുലർ പോളിസിയിലേക്ക്, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന എന്ന് പറയുന്ന ഈ പോളിസിയിലേക്ക്, ആ 12 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ഡെബിറ്റ് ചെയ്യുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ ബെനിഫിറ്റായി. നമുക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ, ആക്സിഡന്റ് മൂലം നമുക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപ നമ്മുടെ ആശ്രിതർക്ക് ലഭിക്കുന്ന ഒരു പോളിസിയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന. ഈ പോളിസിയിൽ നമുക്ക് വേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ട്. ആ ബാങ്ക് അക്കൗണ്ടുമായി നമ്മുടെ മൊബൈൽ നമ്പർ ബന്ധിപ്പിച്ചിരിക്കണം. ഇത്ര മാത്രമേ നമുക്ക് ഇതിൽ വേണ്ടുകയുള്ളൂ. ഇതിൽ സംഭവിക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ 2 കൈയും കാലും ഒക്കെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ആണ്, നമുക്ക് മറ്റു ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ വരെ ലഭിക്കും. മരണം മാത്രമല്ല, അതേസമയം നമുക്ക് പാർഷ്യലായിട്ടുള്ള ഡിസേബിൾമെന്റ് ആണ് സംഭവിക്കുന്നതെങ്കിൽ 1 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള അർഹതയും ഈ പോളിസിയുടെ അണ്ടറിൽ ഉണ്ട്. അപ്പോൾ വെറും 12 രൂപ മാത്രമാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ചിലപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഈ പോളിസി, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം അന്ന് നിർബന്ധമായിട്ട് ബാങ്കുകൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട്, നമ്മളെ കൊണ്ട് ഒരു ഫോം സൈൻ ചെയ്തിട്ട് ഈ എമൗണ്ട് ചിലപ്പോൾ അത് ഈ പർട്ടിക്കുലർ ഇൻഷുറൻസിലേക്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനുശേഷം ഓരോ വർഷവും നമ്മളിത് പുതുക്കണം. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പോളിസി എടുക്കാനുള്ള എലിജിബിലിറ്റി. June 1 മുതൽ May 31 വരെയാണ് ഈ പോളിസിയുടെ കാലാവധി. അതായത് May 25-31 ഇടയ്ക്കുള്ള ഒരു ദിവസം നമ്മുടെ എമൗണ്ട് അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. June 1 മുതൽ അടുത്ത വർഷം May 31 വരെ ഈ പോളിസി ലൈവ് ആയിരിക്കുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് ആ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ പൈസ ഉണ്ടെങ്കിൽ, ആ ബാങ്ക് അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, അതിൽ പൈസ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഡെബിറ്റ് ചെയ്യുകയും അടുത്ത വർഷവും ഈ പറഞ്ഞതുപോലെ May 25-31 ഇടയിലുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഈ എമൗണ്ട് അക്കൗണ്ടിലേക്ക്, ഈ പറഞ്ഞ ഇൻഷുറൻസിന്റെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ആവുകയും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ലൈവ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. അതിൻ്റെ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ എമൗണ്ട് അതിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഡെബിറ്റ് ആവുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വലിയ നിബന്ധനകൾ ഒന്നും തന്നെ ഇല്ല. ആകെയുള്ള 1-2 നിബന്ധനകളിൽ ഒന്ന് എന്ന് പറയുന്നത് സൂയിസൈഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ സ്വയമായിട്ട് മുറിവേൽപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയോ, പോയിസൺ പോലെയുള്ള സാധനങ്ങൾ കഴിക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ജീവഹാനി സംഭവിക്കുകയാണെങ്കിൽ ഇത് കവർ ചെയ്യുകയില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നീട് 18 വയസ്സായിരിക്കണം, 70 വയസ്സിന് മേളിലേക്ക് പോകാനും പാടില്ല. നമ്മുടെ മൊബൈൽ നമ്പർ ബന്ധിപ്പിച്ചിരിക്കണം ബാങ്ക് അക്കൗണ്ടുമായി, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുകയും വേണം. ഇത്രയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നിബന്ധനകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതിൽ ചേരാവുന്നതേ ഉള്ളൂ. അപ്പോൾ 12 രൂപ മാത്രമേ ഇതിന് ചിലവാകുന്നുള്ളൂ. എല്ലാ വർഷവും ഇത് പുതുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. ഇനി ഇതുപോലെ തന്നെ അടുത്ത ഒരു ചെറിയ എമൗണ്ടിന് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്ന ഒരു പോളിസിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന. ഇതിൽ നമുക്ക് 330 രൂപ മുടക്കി 1 വർഷത്തേക്ക് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ 2 ഇൻഷുറൻസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ ആദ്യം സംസാരിച്ച പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന എന്ന് പറയുന്നത് ആക്സിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെത്തും അതുപോലെ തന്നെ അതിന്റെ ഡിസബിലിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എമൗണ്ടാണ്. ഈ മാക്സിമം 2 ലാക്സ് നമുക്ക് കിട്ടുന്നത്. ഇത് ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്, അതായത് ടേം പോളിസി എന്ന് പറയും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ടേം പോളിസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിലുള്ള മരണം സംഭവിച്ചു കഴിഞ്ഞാലും 2 ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കും. 330 രൂപയാണ് ഈ ഇൻഷുറൻസിലേക്ക് നമ്മൾ പേ ചെയ്യേണ്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്.
അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഡെബിറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ രണ്ടിലും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒന്നിലധികം ഈ ഇൻഷുറൻസുകൾ ഉണ്ടെങ്കിൽ പല അക്കൗണ്ടുകളും നമുക്ക് പല ബാങ്കുകളിൽ ഉണ്ടാവും. ഒരുപക്ഷെ ചിലപ്പോൾ അവരെല്ലാവരും തന്നെ നമ്മളെ ഈ അക്കൗണ്ട് എടുക്കുവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ ഇൻഷുറൻസ് എടുക്കുവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളോട് പറയാറുണ്ട് ചില സാഹചര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റില്ല. ഒരാൾക്ക് എത്ര അക്കൗണ്ട് ഉണ്ടായാലും ഒരേ അക്കൗണ്ടിൽ ഒരേ ബാങ്കിൽ തന്നെ എത്ര അക്കൗണ്ട് ഉണ്ടെന്നാൽ പോലും ഒരു ഇൻഷുറൻസ് പോളിസി മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. അതായത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന ഒരെണ്ണവും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ഒരെണ്ണവും, ഈ രണ്ട് പോളിസിയും നമുക്ക് ഒരേ സമയം എടുക്കാം. പക്ഷേ ഒരേ പോളിസി, അതായത് ഇതിലേതെങ്കിലും ഒരു പോളിസി പല പല ബാങ്കുകളിൽ നിന്ന് എടുക്കാൻ നമുക്ക് പറ്റുകയില്ല. ഈ രണ്ട് പോളിസിയും ഈ രണ്ട് ഇൻഷുറൻസ് പോളിസിയും നമുക്ക് ഒരാൾക്ക് ഒരെണ്ണം വീതം സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 330 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ എല്ലാ വർഷവും റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോ ആയിട്ട് അതിൽ നിന്ന് ഡെബിറ്റായി ഈ ഇൻഷുറൻസിലേക്ക് പോകേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടും അതിനോടനുബന്ധിച്ചുള്ള ഒരു മൊബൈൽ നമ്പറും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഇതിന്. ഇനി ഇതിൻ്റെയും കാലാവധി 1 മുതൽ 31 വരെയാണ്. ഇതിനകത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഇൻഷുറൻസ് സ്കീമിൽ നമ്മുടെ എമൗണ്ട് പേ ചെയ്ത് 45 ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് ഇഫക്റ്റീവായിട്ട് വരുന്നത്. അതായത് നമ്മളിപ്പോൾ 330 രൂപ കൊടുത്ത് പോളിസി എടുത്തു കഴിഞ്ഞാൽ 45 ദിവസം കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന മരണങ്ങൾക്ക്, പക്ഷേ ആക്സിഡന്റ് ഡെത്തിന് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. 45 ഡേയ്സിനുള്ളിൽ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഷുറൻസ് എമൗണ്ടായ 2 ലക്ഷം രൂപ കിട്ടുന്നതാണ്. അല്ലാത്ത കേസുകളിലെല്ലാം മരണം സംഭവിക്കുകയാണെങ്കിൽ 45 ദിവസം കഴിഞ്ഞുള്ള മരണമാണ് വാലിഡ് ആയിട്ട് അവരെടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഇൻഷുറൻസ് പോളിസികളും നമ്മൾ സ്വന്തമാക്കുകയാണെങ്കിൽ ഇതിൽ ഏജുണ്ട്, ഞാൻ പറഞ്ഞ 330 രൂപയുടെ പോളിസിയിൽ ഏജുണ്ട്, ടേം ഇൻഷുറൻസിൽ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അതിനകത്ത് 18-50 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കാണ് ഈ പോളിസി എടുക്കാൻ പറ്റുന്നത്. മറ്റേ പോളിസിയിലായിരുന്നെങ്കിൽ 18 മുതൽ 70 വയസ്സുവരെയുള്ളവർക്ക് ആക്സിഡന്റ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എടുക്കാമായിരുന്നു. ഇതിൽ 18-50 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കാണ് എടുക്കാൻ പറ്റുന്നത്. ഈ പോളിസിയിൽ നമ്മൾ ഏത് സമയത്താണോ ജോയിൻ ചെയ്യുന്നത് അതിനനുസരിച്ച് എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 330 രൂപ, സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 258 രൂപ, ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 172 രൂപ, അതിനുശേഷമുള്ള മാസങ്ങളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 86 രൂപ. ഇങ്ങനെയാണ് നമ്മുടെ പോളിസിയിലുള്ള പ്രോറേറ്റ വയസ്സായിട്ട് നമ്മൾ അടയ്ക്കേണ്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ കവറേജ് എല്ലാം സെയിം ആയിരിക്കും, കണ്ടീഷൻസും എല്ലാം സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ട തുക നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ആയി പോകും. എല്ലാ വർഷവും അത് റിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ തന്നെ ഞാൻ പറഞ്ഞത് 18 വയസ്സിനും 70 വയസ്സിനും ഇടയ്ക്കാണ് ആക്സിഡന്റ് പോളിസി, 18 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് രണ്ടാമത്തെ ടേം പോളിസി എടുക്കാൻ കഴിയുന്നത്. അപ്പോൾ 342 രൂപ മുടക്കുകയാണെങ്കിൽ 330 രൂപയും 12 രൂപയും 342 രൂപ മുടക്കുകയാണെങ്കിൽ എന്തെങ്കിലും അഥവാ നിർഭാഗ്യവശാൽ നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ അനന്തരാവകാശികൾക്കോ കുടുംബത്തിനോ നോമിനിക്കോ 4 ലക്ഷം രൂപ വരെ ലഭിക്കാനുള്ള ഒരു പോളിസിയാണ് ഇത്. ഒരുപാട് പേരൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ഇനിഷ്യൽ സ്റ്റേജ്, പക്ഷേ എത്ര പേര് കണ്ടിന്യൂ ചെയ്യുന്നുള്ളതെന്ന് സംശയമാണ്. അപ്പോൾ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇത് റിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ അത് റിന്യൂ ചെയ്യുക. വളരെ ചെറിയൊരു എമൗണ്ട് ആണ്, പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു കവറേജ് വലിയ കവറേജാണ്. ഈ സബ്ജക്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് ഇൻഫർമേഷൻസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയൊരു സബ്ജക്റ്റുമായി നമുക്ക് കാണാം. താങ്ക് യു.